നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്റെ എല്ലാ കുട്ടികൾക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി എവിടെക്കാ പോണം നിങ്ങൾ ചിന്തിക്കണ്ടാവും അല്ലെ. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് ഒരു ഔട്ടിംഗ് വ്ലോഗാണ്. അപ്പൊ നമ്മൾ ഇതുവരെ വീഡിയോ കാണിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. നമ്മളെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഫുൾ മണാലിക്കാണ് നമ്മൾ എല്ലാവരും കൂടി പോണത്. അപ്പൊ നമ്മളവിടെ എന്താ പറയാ, കേരളത്തിലെ കുളുമണാലിയിലേക്കാണ് പോണത്. അപ്പൊ അത് എവിടെയെന്നുള്ളത് അവിടെത്തിന്റെ ശേഷം കാണിച്ചു തരാം. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂട്ടത്തിന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാത്തുണ്ടെങ്കിൽ കാണാം കേട്ടോ. നമുക്ക് വീഡിയോ പോകാം. അപ്പൊ കുറേ കാലത്തിന് ശേഷം ഇപ്പൊ വീണ്ടും കാലിക്കറ്റിലേക്ക് കണ്ടിട്ട് പോണത്. അപ്പൊ സൺഡേ ആണ് നമ്മൾ പോണത്. ഇക്കാക്ക് സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ പോവാൻ ഒഴിവ് കിട്ടല്. അപ്പൊ സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി 3:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങും അതുപോലെ ഈ റോഡൊക്കെ കണ്ടപ്പോൾ ചിലർക്കൊക്കെ ഒന്നും ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല എവിടേക്കാ പോകണം എന്നുള്ളത്. അത് നമ്മൾ ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ, കാലിക്കറ്റിലുള്ള ഹൈലൈറ്റ് മാളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലുള്ള നമ്മൾ കുളുമണാലിക്ക് കേട്ടോ നമ്മൾ പോണത്. നമ്മൾ സ്നോ ഫാൻറ്റസിയിലാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അങ്ങനെ ഗായ്സ്, നമ്മളെ കുളുമണാലിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു. അപ്പോൾ ഇതാ നമ്മൾ സ്നോ ഫാൻറ്റസിയൊക്കെ കണ്ടിട്ട് പോണത്. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്, നല്ല ത്രില്ലിലാണ്. മക്കൾ മാത്രമല്ല കേട്ടോ, ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഏതായാലും കുളുമണാലിയിൽ പഠിത്തൊന്നും പോകാൻ പറ്റത്തെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളുടെ കുളുമണാലിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇവിടെ കാർ പാർക്കിംഗ് സെക്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും താഴേക്ക് പോകണം. ലിഫ്റ്റിലാണ് നമ്മൾ ഇനി താഴേക്ക് പോകണം. പിന്നെ താഴെയാണ് നമ്മൾ സ്നോ ഫാൻറ്റസി വരുന്നത്. അപ്പൊ നമ്മള് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്ത് വരല്ലേ. അപ്പൊ ഇവിടെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതല്ലാണ്ട് വേറെ കുറെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നമ്മൾ സ്നോ ഫാൻറ്റസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അഡൽസിനും അതുപോലെ തന്നെ മുതിർന്നവർക്കും വേറെ വേറെ ചാർജാണ് കേട്ടോ വരുന്നത് പെർ ഹെഡ്. അപ്പോൾ നമ്മൾ വവച്ചിക്ക് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഹൈറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ഇതേപോലെ നമുക്കൊരു ബാഗ് തരും. ആ ബാഗിൽ നമ്മളുടെ ഷൂസ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെ ഷൂസ് കൂടിയിട്ട് ആ ബാഗിൽ വെക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഓരോരുത്തരായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇതായതുപോലെ പെയർ ഓഫ് ഷോക്സ് തരും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബൂട്ട് തരും. പിന്നെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേറൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് ഷോക്സ് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതിൻ്റെ പെയർ ഓഫ് ബൂട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജാക്കറ്റ്സ് ആണ് കേട്ടോ തരുന്നത്. ഡ്രസ്സൊക്കെ തന്ന് സെറ്റാക്കി കേട്ടോ, വാവാച്ചിക്കുട്ടിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് മാറ്റാൻ വേണ്ടി പോകണം. വലിയൊരു വാർപ്പണിക്കാരെ ഷൂസൊക്കെ തന്നിട്ടുള്ളത്. അപ്പം ഇനി അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോവാണ്. ഹാൻഡ് ഗ്ലൗസ് ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വാവാച്ചിക്കുട്ടിക്കുള്ളത് കൊടുക്കട്ടെ കേട്ടോ. വാവാച്ചിക്കുട്ടി മാറ്റാൻ വേണ്ടി പോവാം. ഹായ് പറഞ്ഞ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം. എന്തൊക്കെ വാങ്ങി തരാണോ എല്ലാരും കാണിച്ചു ഓടിച്ചു. എല്ലാവരും നല്ല ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ അവിടെ ടോസ് ചെയ്ത് കയറാൻ വേണ്ടി പോവാം. അപ്പൊ നമ്മളതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാം. Oh, oh, oh.
ആദ്യത്തെ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത്. ഇനി മേലേക്ക് ഒരു സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. മേലെ നമുക്ക് താഴെ ഒരു കോഫി ഷോപ്പ് വരുന്നുണ്ട്. ആ കോഫി ഷോപ്പിൽ നമുക്ക് കോഫി ചായ ഹോർലിക്സ് എന്തെങ്കിലും മേടിച്ച് നമുക്ക് മേലെ പോയിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് ഇതുപോലെ തന്നെ മേലെ ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, ചെറുതായിട്ട് റോപ്പ് വെച്ചിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മേലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മേലെ നല്ല വ്യൂവും നല്ല അടിപൊളിയാണ്. ഈ ഇഗ്ലു നമ്മൾ സ്കൂളിലൊക്കെ ആവില്ല കൂടുതൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിൻ്റർ സീസണിൽ അവർ യൂസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ കാണാൻ നല്ല രസമില്ല. അതുപോലെ തന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ചെറിയൊരു ചൂടൊക്കെ കിട്ടുന്നുണ്ട്. കാരണം പുറത്തല്ല തണുപ്പല്ലേ. അപ്പോൾ ആ ചെറിയൊരു ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കുനിഞ്ഞിട്ടൊക്കെ കയറുക. നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൈം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ നല്ല ഡിസ്കോ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതുപോലെ നല്ല അടിപൊളി ഊഞ്ഞാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക തരം നല്ല അടിപൊളി ഒരു ചില്ലിങ് വൈബാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരേപോലെയാണ്, പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഇഷ്യൂ വരുമെന്നൊരു പേടിയുണ്ട്. പിന്നെ അടുത്ത് നമ്മള് ചായ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ള നല്ലൊരു സ്നോ ഫാന്റസി തന്നെ കാണുന്നുണ്ടല്ലോ. മാസ്ക് ഒക്കെ ഇട്ടുണ്ട് എൻ്റെ വാവാച്ച കുട്ടിക്ക്, മാസ്ക് വേണ്ടാന്ന് ഓടിട്ട്. പക്ഷെ മുഖം ആകെ തണുപ്പ് കയറിയപ്പോൾ ആൾക്ക് കുറച്ചൊരു സ്റ്റെക്കായി കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലെ സൂപ്പും അതുപോലെ ബ്ലാക്ക് ടീ, കോഫി, പിന്നെ ഹോർലിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോർലിക്സ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഹോർലിക്സ് ആയിരുന്നു. ഹോർലിക്സ് കുടിക്കുന്നതിന് മുന്നേ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ നല്ല അടിപൊളിയാണ്. പക്ഷെ കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഹോർലിക്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിനി മേലെ കയറിയിട്ടാണ് കേട്ടോ ഹോർലിക്സ് കുടിക്കുക. അവിടെ കുറച്ച് സമയം നിൽക്കാൻ മാത്രമേ സ്പേസ് ഉള്ളൂ. നമുക്ക് ഇനി മേലെ കയറി ഇരുന്നിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ വാവാച്ച കുട്ടിക്ക് ഹോർലിക്സ് കൊടുക്കായിരുന്നു. കഴിഞ്ഞാൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നിൽക്കാം കേട്ടോ. അങ്ങനെ കുറേ എന്താ പറയുക, കുറച്ച് ടൈം ലിമിറ്റേഷൻസും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വാവാച്ചക്കുട്ടിക്ക് മാസ്ക് ഇടാത്ത കാരണം അവൾക്ക് കുറച്ചൊക്കെ ഒരു തണുപ്പ് കയറി തുടങ്ങും. പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 2 hours മേളിൽ നിന്നിട്ടുണ്ടാവും. പിന്നെ ഇതാ നമ്മൾ പതുക്കെ അവിടെ ഡോറിലോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തുതരും. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തത്ത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പ്രത്യേക തരം ഒരു ഫീൽ, ഒരു വൈബാണ് കേട്ടോ. പോകാത്തവരുണ്ടെങ്കിൽ, പോകാൻ പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാം. മക്കളായിട്ടും വലിയവരായിട്ടും നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ പ്രായഭേദ വ്യത്യാസമില്ല. തണുപ്പ് സഹിക്കാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും കയറാൻ പറ്റും. അത്രയും അടിപൊളിയാണ്. നമ്മൾ പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ വാവാച്ചക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആൾ. നല്ല രസണ്ടാ.
പിന്നെ ഇതാ മക്കൾക്ക് പറ്റിയിട്ടുള്ള നല്ല കാറും അതുപോലെ തന്നെ ഹോസും ഒക്കെ റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ടൈം അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഫുഡ് കഴിക്കണല്ലോ. അടിപൊളി വീഡിയോസ് അപ്പോൾ നമ്മളിതുപോലെ മാളിലൊക്കെ പോയിക്കാൻ കുറേ ആയിട്ടോ മാളിൽ പോയിട്ട് അപ്പോൾ നമ്മൾ മാളിൽ പോയപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫേവറേറ്റ് ഉള്ള ക്യാപ്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ട് ക്യാപ്സിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ പതുക്കെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരാട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. അടിപൊളിയാണ്.